രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയൊന്നിന് പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് കോഴിക്കോട് നഗരത്തെ നടുക്കിയ അരുലല നടന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി വട്ടക്കിണർ ചിറക്കൽ ഹൌസ് ലൈനിൽ താമസിച്ച് ഇഡ്ഡലി കച്ചവടം നടത്തിവന്ന സുന്ദരിയമ്മ എന്ന അറുപത്തിയഞ്ച് വയസ്സുകാരിയെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഏണിച്ചാരി മേൽക്കൂറയുടെ മുകളിൽ കയറി ഓടുകൾ നീക്കി കയർ കെട്ടി ബെഡ്റൂമിലിറങ്ങിയ കൊലപാതകി ഇരുപത്തിയൊൻപതോളം വെട്ടുകൾ വെട്ടിയതാണ് സുന്ദരിയമ്മയുടെ മരണത്തിനിടയാക്കിയത് ഒരു വർഷത്തോളം കസബ പോലീസ് അന്വേഷിച്ചെങ്കിലും കേസിന് തുമ്പുണ്ടായില്ല ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ് മൂന്ന് മാസം മുൻപ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത് സുന്ദരിയമ്മ ഇഡ്ഡലി വിതരണം ചെയ്തു വന്ന മീൻചന്തയിലെ സിറ്റി ഹോട്ടലിലെയും അതിൻ്റെ സഹോദര സ്ഥാപനമായ ഹോട്ടൽ സിറ്റി ലൈറ്റിലെയും ജീവനക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് എത്തിച്ചത് ഈ ഹോട്ടലിലെ ജീവനക്കാരനായ ജയേഷ് എന്ന് വിളിക്കുന്ന ജബ്ബാർ ബാബു ആണ് പ്രതിയെന്ന് ക്രൈംബ്രാഞ്ച് നോമ്പു തുടങ്ങുന്നതിന് മുമ്പത്തെ ദിവസം കൂടുതൽ കാശ് കാശുണ്ടാവുമെന്ന് ഈ പ്രതിക്ക് അറിയാം അപ്പൊ അത് കൈക്കലാക്കാൻ വേണ്ടിട്ടാണ് ഈ പ്രതി ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടി സുഹൃത്തുക്കളും കൂടി ഗോവയ്ക്ക് പോകാൻ ഒരു പരിപാടി ഇട്ടിരുന്നു അപ്പൊ അതിന് പണം കൂടുതൽ ആവശ്യമുണ്ട് അതിന്റെ പണം സ്വരൂപിക്കുന്നതിനാണ് പ്രധാനമായും ഇതിൽ മോഷണത്തിനിടെ സുന്ദരിയമ്മ തന്നെ തിരിച്ചറിഞ്ഞു എന്ന ആശങ്കയാണ് കൊലപാതകിയെ അക്രമത്തിന് പ്രേരിപ്പിച്ചത് ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോൾ ജയേഷിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് ക്രൈംബ്രാഞ്ചിനെ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ഇന്ത്യവിഷൻ കോഴിക്കോട്